നമസ്കാരം, എൻ്റെ പേര് അന്ന മരിയ വിനു. ഞാൻ ആയവന സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശ്രീ ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. ഒൻപതു പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. ഒൻപതു പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാന്നു പോയി ഭിത്തിയുറയ്ക്കുന്നിലൊന്നു കൊണ്ടും എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ വിളിപാടുകൊണ്ടാരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതേറ്റു ചൊല്ലി. അധികാരമുള്ളോരതേറ്റു ചൊല്ലി. ഒൻപതുണ്ടല്ലോ വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിയിലുറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പെടുന്നു തെല്ലൊരൂറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമാർ വന്നെത്തിടുന്നവളാരുമാട്ടെ. അവളെയും ചേർത്തി മതിൽ പടുക്കും. അവളി പണിക്കാർദ്ധന്മാനം കാക്കും. കഞ്ഞിക്കലവും തലയിലേന്തി കൈയാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ മുണ്ടകപ്പാടവരമ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്ന താരോ മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി കെട്ടിപ്പടുക്കു മുൻപൊന്നെനിക്കുണ്ട് ഒറ്റയോരാഗ്രഹം കേട്ടുകൊള്ളിൻ. കെട്ടിമറയ്ക്കല്ലേ പാതി നെഞ്ചും കെട്ടിമറയ്ക്കല്ലേ.